ഹായ് ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോ സാർ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ചെറിയ റിവ്യൂ ആണ്. റിവ്യൂ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഓപ്പോ A30 എന്ന് പറഞ്ഞ ഈ മൊബൈലിൻ്റെ റിവ്യൂ ആണ്. ഇത് നല്ലൊരു മൊബൈലാണ്. ഇനിയിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് 3 വർഷമായി. ഇപ്പോൾ ഇന്നത്താണ് ഞാൻ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോസ് എല്ലാം എടുക്കുന്നത്. ഞാൻ എൻ്റെ അത്യാവശ്യം തന്നെ വീഡിയോസ് എല്ലാം ഇല്ലാതെ എടുക്കുന്നത്, ഫോട്ടോ എല്ലാം കാര്യങ്ങളെല്ലാം. പിന്നെ ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ 6.2 inch HD+ ഡിസ്പ്ലേ ആണ്. ഫുൾ HD+ അല്ല. പിന്നെ ഇതിൻ്റെ നോച്ച് എന്നൊക്കെ പറയുമ്പോൾ കാണാം ഈ ടൈപ്പ് നോച്ചാണ്, അല്ലാതെ വാട്ടർ നോച്ച് ഡിസ്പ്ലേ അല്ല. പിന്നെ പഞ്ഞു ടൈപ്പ് ഡിസ്പ്ലേ അല്ല, ഈ ടൈപ്പ് ഡിസ്പ്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിസ്പ്ലേ ആണിത്. അത്യാവശ്യം നല്ല സ്റ്റൈലൊക്കെ തോന്നിക്കുന്ന ഡിസ്പ്ലേ ആണിത്. കാണാണിത് നല്ല നോച്ചാണ് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുമ്പോൾ 8 MP ആണ്. പിന്നെ ബാക്കിലെ 13 MB യും 2 MB യും ആണ്. ഇതിപ്പോൾ ഇതിന് വരുന്ന പർപ്പിൾ കളറാണ്. ഇതിൻ്റെ റെഡ് കളറും ഉണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിലോട്ട് ബാക്കിൽ വരുമ്പോൾ ഗ്ലാസ് ആണ് ഇത് വരുന്നത്. അത് നല്ല നമുക്കിപ്പോൾ അത്യാവശ്യം പ്രൊട്ടക്ഷനൊക്കെ കിട്ടുന്നുണ്ട് ബാക്കിൽ നിന്ന്. താഴെ അങ്ങനെ പോറലൊന്നും പിന്നെ ബാക്കില്ല എന്ന് കാണാമെന്നാണ്. ഇപ്പോൾ 3 വർഷമായി ഉപയോഗിക്കുന്നത്, ഒരു കുഴപ്പമില്ല ഇതിൻ്റെ പുറയിൽ. പിന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ 3 GB RAM ആണുള്ളത്. പിന്നെ 32 GB സ്റ്റോറേജും പിന്നെ ഇതിൻ്റെ 4 GB RAM വരുന്നു. 64 GB സ്റ്റോറേജും വരുന്നുണ്ട് ഫോണുണ്ട്. ഇതിൻ്റെ 3 GB RAMനും 32 GB ROMനും ഏകദേശം 12,000 രൂപ വരുന്നുണ്ട്. പിന്നെ 64 GB 4 GB യുടെ നമുക്കിപ്പോൾ 13,990 രൂപയാണ് ഇപ്പോൾ വരുന്നതിൻ്റെ വില എന്ന് പറയുമ്പം. പിന്നെ ഇതിന് നല്ലൊരു ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട് നമുക്ക്. 4230 mAh ബാറ്ററിയാണ് ഇതിന് വരുന്നത്. അത്യാവശ്യം ഒരു ദിവസം യൂസ് ചെയ്യാനൊക്കെ പറ്റും, കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ പ്രൊസസ്സർ എന്ന് പറയുമ്പോൾ സ്നാപ്ഡ്രാഗൺ 450 പ്രൊസസ്സറാണ്. PUBG ഒക്കെ അത്യാവശ്യം ചെറുതായിട്ട് കളിക്കാം, അങ്ങനെ വലിയതായിട്ട് ഓവർ ആയിട്ട് കളിക്കത്തൊന്നുമില്ല. പിന്നെ ഇത് അത്ര നമ്മൾ ഗെയിമൊക്കെ കളിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചാർജ് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് എന്ന് വെച്ചാൽ. ഫ്രണ്ട്സ് ഇതിൻ്റെ വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ 1080p ആണ്. ഇതാണ് ഇതിൻ്റെ ഫോണിൻ്റെ വരുന്ന നമ്മളിങ്ങനെ ഓണാക്കി വരുമ്പോൾ. പിന്നെ ഭയങ്കര ഹീറ്റിംഗ് ഉണ്ട് വീഡിയോ ഒക്കെ എടുത്തു കഴിയുമ്പോൾ, അതേ ഉള്ളൂ. പിന്നെ ഇതിപ്പോൾ നല്ല അത്യാവശ്യം നല്ല ഫോണാണ്. 3 വർഷം ഉപയോഗിച്ചിട്ട് വലിയ തരക്കേടില്ലായിരുന്നു. കാണാമെന്നാണ് എന്ന് പറയുമ്പോൾ ട്രിപ്പിൾ കാർഡ് തോട്ടാണ് ഇത് കണ്ടോ. പിന്നെ ഒരു മെമ്മറി കാർഡും 2 SIMഉം ഉപയോഗിക്കാം ഒരു സമയം.